ബ്രദറൻ ഗോസ്പൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന സത്യസുവിശേഷ സന്ദേശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകൻ സുവിശേഷകൻ പി വി ബെഞ്ചമിൻ പിറവം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:9 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആരാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്? ലോകപ്രസിദ്ധനായ യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം നാം പഠിച്ചാൽ, ശ്രദ്ധയോടെ പഠിച്ചാൽ, പ്രധാനമായും 8 അവകാശവാദങ്ങൾ യേശു ക്രിസ്തു ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലൊരെണ്ണമാണ് ഞാൻ വാതിലാകുന്നു എന്നുള്ളത്. യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല ഞാനും ഒരു വാതിലാകുന്നു. പല വാതിലുകളുണ്ട്, ആ കൂട്ടത്തിൽ ഞാനും ഒരു വാതിലാകുന്നു. അങ്ങനെയല്ല കർത്താവ്. പിന്നെ എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ വാതിലാകുന്നു. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ I am the door. നമ്മൾ സാധാരണ സൂര്യനെ കുറിച്ച് പറയുമ്പോൾ the sun, ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ the moon, ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ the earth. ഒരെണ്ണം മാത്രം ഉള്ളപ്പോഴാണ് ദീ എന്ന ആ വാക്ക് നാം ചേർക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? I am the door. ഒരേ ഒരു വാതിലേ ഉള്ളൂ. ലോകത്തിൽ പല വാതിലുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സ്വർഗത്തിലേക്കുള്ള ഏക വാതിൽ യേശു ക്രിസ്തു മാത്രമാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. പല ആളുകളും പറയാറുണ്ട്, ഹൈറേഞ്ചിൽ നിന്ന് ഒഴുകി വരുന്ന നദികളെല്ലാം ഒഴുകി 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 പല കൈവഴികളായിട്ട് ഒഴുകി അവസാനം സമുദ്രത്തിൽ വന്ന് പതിക്കും. അതുപോലെ പല മതങ്ങളിലൂടെ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ് ആളുകൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അത് ശരിയല്ല. നദികളെല്ലാം കൂടെ ഒഴുകി സമുദ്രത്തിലെത്തുമെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ മതങ്ങളെല്ലാം കൂടെ ഒഴുകി സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഈ മതം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനാണ് മതമുണ്ടാക്കിയത്. അപ്പം മനുഷ്യനുണ്ടാക്കിയ മതത്തിലൂടെ എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? ഒരിക്കലും പോകാനായിട്ട് ഒക്കുകയില്ല. നേരെ മറിച്ച് ദൈവം ഉണ്ടാക്കിയ മാർഗത്തിലൂടെ മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. ആ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വാതിലായിട്ട് കണ്ടെത്തി ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കൂ. പഴയ നിയമത്തിൽ ഇതിന് ചില നിഴലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നോഹയുടെ പെട്ടകം അതിനൊരു നിഴലാണ്. നോഹയുടെ പെട്ടകത്തിന് 300 മുഴം നീളം ഉണ്ടായിരുന്നു. പക്ഷേ വാതിൽ എത്രയെണ്ണം ഉണ്ടായിരുന്നറിയാവോ? ഒരൊറ്റ വാതിലേ ഉണ്ടായിരുന്നു. അതുപോലെ സമാഗമന കൂടാരം, അതിന് പ്രാകാരത്തിന് ഒരേ ഒരു വാതിലേ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല തെളിവുകൾ നമുക്ക് പഴയ ദിനത്തിൽ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവാകുന്ന ഏകവാതിൽ, ഒരേ ഒരു വാതിൽ, ആ വാതിലിലൂടെ നിങ്ങൾ അകത്ത് കടന്നാൽ നിങ്ങൾക്ക് കർത്താവിനോടുകൂടെ നിത്യതയുടെ നിത്യത മുഴുവൻ ജീവിക്കാനായിട്ട് സാധിക്കും. ഈ വാതിലിലൂടെ കടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ വേറൊരു വാതിലുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ. അത് വീതിയുള്ളതാണ്, വഴി വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ആ വാതിലിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്, ആ വഴിയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യാത്ര അപകടത്തിലേക്കാണ്, ആ യാത്ര നരകത്തിലേക്കാണ്. അയ്യോ, നിങ്ങൾ ആ യാത്ര അവസാനിപ്പിച്ച് യേശുക്രിസ്തുവാകുന്ന വാതിലിലേക്ക് കടന്നു വരിക. അത് ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. യേശുക്രിസ്തുവാകുന്ന വാതിലിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രഭാഷണങ്ങളുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന വിലാസത്തിലോ മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സന്ദേശം ആശയറ്റുള്ള മാനവർക്കു നൽ ആശ
തരുന്ന സന്ദേശം ആശയറ്റുള്ള മാനവർക്കു നൽ ആശ്വാസമരുളുന്ന സന്ദേശം സത്യ സുവിശേഷ സന്ദേശം പാപമോചനത്തിൽ സന്ദേശം പരലോകരാജ്യത്തിൽ സന്ദേശം യേശു ക്രിസ്തുവിൻ സുവിശേഷം നിത്യജീവന്റെ സന്ദേശം യേശു ക്രിസ്തുവിൻ സുവിശേഷം നിത്യജീവന്റെ സന്ദേശം സത്യ സുവിശേഷ സന്ദേശം സത്യ സുവിശേഷ സന്ദേശം സമാധാനത്തിൻ സന്ദേശം